പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2022 മാർച്ച് 7 തിങ്കൾ. വാർത്തകൾ വായിക്കുന്നത് ശില്പ ഇന്ദു. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിന്ന് 165 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 308 പേർക്ക് രോഗമുക്തി. രാജ്യത്ത് വിലക്കേർപ്പെടുത്തിയ കുട്ടികളുടെ പാൽപ്പൊടി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാമെന്ന് ആരോഗ്യമന്ത്രാലയം. തെരുവ് കച്ചവടക്കാർക്കെതിരെ പരിശോധന ശക്തമാക്കി ഖത്തർ വാണിജ്യ മന്ത്രാലയം. ഖത്തറിൽ കലാപ്രദർശനങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമെന്ന് ഖത്തർ മ്യൂസിയം. അണിഞ്ഞൊരുങ്ങി ലക്തൈഫിയ സൗന്ദര്യവൽക്കരണ പദ്ധതി പൂർത്തിയാക്കിയതായി അഷ്കാൽ. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് 165 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 163 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച 2 പേർ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയവരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 308 പേരാണ് കോവിഡിൽ നിന്നും രോഗമുക്തി നേടിയത്. ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 355641 ഉയർന്നു. രാജ്യത്ത് നിലവിൽ 2107 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. അതേസമയം രാജ്യത്ത് നിന്ന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് 670 പേരാണ് ഖത്തറിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. രാജ്യത്ത് കോവിഡ് ബാധിച്ച് ICU ചികിത്സയിൽ കഴിയുന്നത് 10 പേരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 15142 ഡോസ് വാക്സിനുകൾ രാജ്യത്ത് വിതരണം ചെയ്തിട്ടുണ്ട്. ഖത്തർ വിപണികളിൽ ലഭ്യമായ അബോട്ട് കമ്പനി നിർമ്മിച്ച കുട്ടികൾക്കായുള്ള പാലുൽപ്പന്നങ്ങൾ ഉപഭോഗത്തിന് സുരക്ഷിതമാണെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ അബോട്ടിന്റെ സിമിലാക് ഹ്യൂമൻ മിൽക്ക് ഫോർട്ടിഫയർ, എലിക്കെയർ, എലിക്കെയർ JR എന്നീ ബേബി ഫോർമുല പാൽപ്പൊടി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുതെന്ന് മന്ത്രാലയം അറിയിച്ചിരുന്നു. വിപണിയിൽ നിന്നും ഈ ഉൽപ്പന്നങ്ങൾ പിൻവലിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ എല്ലാ സാമ്പിളുകളുടെയും സുരക്ഷിതത്വം മന്ത്രാലയത്തിന്റെ സെൻട്രൽ ഫുഡ് ലബോറട്ടറികളിൽ നടത്തിയ ലബോറട്ടറി ഫലങ്ങൾ സ്ഥിരീകരിച്ചതായി മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക വിപണിയിൽ നിലവിൽ ലഭ്യമായ എല്ലാ മുഖ്യധാരാ ഉൽപ്പന്നങ്ങളും ഉപഭോഗത്തിന് സുരക്ഷിതമാണെന്നും മന്ത്രാലയം സ്ഥിരീകരിച്ചു. മാലിന്യം കലർന്ന കുട്ടികളുടെ പാൽപ്പൊടി ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അന്താരാഷ്ട്ര ശൃംഖലയായ ഇൻഫോസനിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് മന്ത്രാലയം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മുൻകരുതൽ നടപടിയായി ഈ ഉൽപ്പന്നങ്ങൾ പിൻവലിച്ചിരുന്നത്. ഖത്തറിലെ മെക്കൈനിസിലെ തെരുവ് കച്ചവട കേന്ദ്രത്തിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചവരെ പിടികൂടിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഇതേ തുടർന്ന് 4 നിയമലംഘനങ്ങളാണ് രജിസ്റ്റർ ചെയ്തത്. വാണിജ്യ വ്യവസായ മന്ത്രാലയം മെക്കൈനിസിലെ തെരുവ് കച്ചവടങ്ങൾക്കെതിരെ നടത്തിയ പരിശോധന ക്യാമ്പയിനിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. നിയമലംഘകരെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയതായി മന്ത്രാലയം ട്വിറ്ററിലൂടെ അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെയാണ് പരിശോധന ക്യാമ്പയിൻ. ഖത്തർ മ്യൂസിയത്തിന്റെ കീഴിലെ വിവിധ മ്യൂസിയങ്ങളിൽ നടക്കുന്ന എല്ലാ കലാപ്രദർശനങ്ങളിലും പൊതുജനങ്ങൾക്ക് ഈ മാസം സൗജന്യമായി പ്രവേശിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. ഗാലറി അൽ റാവിഗിൽ വിഖ്യാത കലാകാരൻ ജെഫ് കൂൺസിന്റെ ലോസ്റ്റ് ഇൻ അമേരിക്ക ഫയർ സ്റ്റേഷനിലെ ഗാരേജ് ഗാലറിയിൽ വിർജിൽ അബ്ലോഹിന്റെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, മത്തഫ് അറബ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ടിൽ ഖാദർ അഥിയയുടെ ഓൺ സൈലൻസ്, മുഷ്രീബ് ഡൗൺ ടൗൺ ദോഹയിലെ M7 ക്രിസ്ത്യൻ ദെഹറിന്റെ ഡിസൈനർ ഓഫ് ഡ്രീംസ് എന്നീ പ്രദർശനങ്ങളാണ് നടക്കുന്നത്. ശനി മുതൽ ഞായർ വരെ രാവിലെ 9 മുതൽ രാത്രി 7 വരെയും വെള്ളിയാഴ്ചകൾ ഉച്ചയ്ക്ക് 1:30 മുതൽ രാത്രി 7 മണി വരെയുമാണ് പ്രവേശനം. മ്യൂസിയത്തിൽ വിദ്യാർത്ഥികൾക്കായി വെർച്വൽ കലാശില്പശാലകളും വ്യാഴാഴ്ച ദിവസങ്ങളുണ്ട്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണിത്. ലോകകപ്പ് അടുത്തതോടെ ലക്തൈഫിയ കൂടുതൽ മനോഹരമായി. ലക്തൈഫിയ മെട്രോ സ്റ്റേഷന് സമീപത്തുള്ള റോഡുകളുടെ നിർമ്മാണവും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയതായി പൊതുമരാമത്ത് അതോറിറ്റിയായ അഷ്കാൽ അറിയിച്ചു. ഗ്രേറ്റർ ദോഹ പ്രോജക്ടിന്റെ ഭാഗമാണ് നിർമ്മാണ പ്രവൃത്തികൾ. പണികൾ പൂർത്തിയാക്കി റോഡുകൾ ഗതാഗതത്തിനായി തുറന്നിട്ടുണ്ട്. സൈക്കിൾ ട്രാക്കും നടപ്പാതയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. സ്റ്റേഷനിലും പരിസരങ്ങളിലും മരങ്ങളും പുല്ലും നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കി. ലക്തൈഫിയ സ്റ്റേഷനിലേക്ക് ഇതോടെ 2 പ്രവേശന കവാടങ്ങളായി. ഒന്ന് ലുസൈൽ റോഡിൽ നിന്നും മറ്റൊന്ന് പേൽ റോഡിൽ നിന്നുമാണ്. മെട്രോ സ്റ്റേഷന്റെ പരിസരത്ത് സന്ദർശകർക്ക് ഇരിപ്പിടവും സൈക്കിൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 17,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ പാർക്കിന് സമാനമായ രീതിയിലാണ് ഈ മേഖലയും മാറ്റിയെടുത്തത്. 200 തണൽ മരങ്ങളും വെച്ചുപിടിപ്പിച്ചു. മലിനജല ശൃംഖല, മഴവെള്ള ഡ്രൈനേജ് ലൈനുകൾ, ജലസേചനത്തിനായി ശുദ്ധീകരിച്ച വാട്ടർ ലൈനുകൾ, ഭംഗി കൂട്ടുന്നതിനായി അത്യാധുനിക ലൈറ്റിംഗ് എന്നിവയും ലക്തൈഫിയയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോളിന് മുന്നോടിയായി ഖത്തറിലെ ഗതാഗത ശൃംഖല വികസിപ്പിക്കുന്നതിന്റെ റോഡ് റെയിൽ ശൃംഖലകൾ തമ്മിലുള്ള സംയോജനം വർദ്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് പദ്ധതി നടപ്പാക്കിയത്. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിടെ 335 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു.
രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 704 പേർ കൂടി രോഗമുക്തരാവുകയും ചെയ്തു. ഇന്ന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 385153 പേർക്കാണ് ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 375503 പേർ രോഗമുക്തരാവുകയും 4249 പേർ മരണപ്പെടുകയും ചെയ്തു. 97.5% നിലവിലെ രോഗമുക്തി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 31 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാജ്യത്തെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിലായി 191 പേരും ഐസിയുവിൽ 42 പേരും ചികിത്സയിൽ കഴിയുന്നുണ്ട്. യുഎഇയിൽ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും കുറഞ്ഞു. ഇന്ന് 386 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിടെ ചികിത്സയിലായിരുന്ന 1203 പേരാണ് രോഗമുക്തരായത്. രാജ്യത്ത് കോവിഡ് ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ രാജ്യത്ത് പുതിയ കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞ 24 മണിക്കൂറിടെ നടത്തിയ 3,01,287 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 883,270 പേർക്ക് യുഎഇയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 844,308 പേർ ഇതിനോടകം തന്നെ രോഗമുക്തരായി. 2,302 പേരാണ് രാജ്യത്താകെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. നിലവിൽ രാജ്യത്ത് 36,660 കോവിഡ് രോഗികളാണ് ചികിത്സയിലുള്ളത്. യുക്രൈൻ പ്രതിസന്ധിയെ തുടർന്ന് എണ്ണവില കുതിച്ചുയരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ രൂപയ്ക്ക് റെക്കോർഡിടിവ്. ഏറ്റവും ഉയർന്ന വിനിമയ നിരക്കാണ് ഇന്ന് യുഎഇയിലെ ബാങ്കുകളിലും ഇതര ധനവിനിമയ സ്ഥാപനങ്ങളിലും ലഭിച്ചത്. യുഎഇയിലെ ബാങ്കുകളിൽ 48.03 ദിർഹം നൽകിയാൽ 1,000 രൂപയും എക്സ്ചേഞ്ചുകളിൽ ഒരു ദിർഹത്തിന് 20.96 രൂപ വരെയും ലഭിച്ചതായി ഇടപാടുകാർ വ്യക്തമാക്കി. വിനിമയ നിരക്ക് ഉയർന്നതോടെ നാട്ടിലേക്ക് പണം അയക്കാനുള്ള തിരക്കിലാണ് പ്രവാസികൾ. ഇന്ന് രാവിലെ ഒരു ദിർഹത്തിന് 20.95 രൂപ വരെ നൽകിയതായും എന്നാൽ ഉച്ചയായപ്പോഴേക്കും ഇത് 20.91 താഴുകയും ചെയ്തു. കേരള വാർത്ത. കേരളത്തിൽ ഇന്ന് 1223 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 227, തിരുവനന്തപുരം 148, കോട്ടയം 128, തൃശൂർ 114, കൊല്ലം 110, കോഴിക്കോട് 99, ഇടുക്കി 82, പത്തനംതിട്ട 71, കണ്ണൂർ 57, പാലക്കാട് 53, മലപ്പുറം 44, ആലപ്പുഴ 39, വയനാട് 28, കാസർഗോഡ് 23 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 23,641 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിടെ 4 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ മുൻ ദിവസങ്ങളിൽ മരണപ്പെടുകയും എന്നാൽ രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള 20 മരണങ്ങളും സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 59 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 66,263. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 3 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 1107 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 101 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 12 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2,424 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.85 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് 165 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 308 പേർക്ക് രോഗമുക്തി. രാജ്യത്ത് വിലക്കേർപ്പെടുത്തിയ കുട്ടികളുടെ പാൽപ്പൊടി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാമെന്ന് ആരോഗ്യ മന്ത്രാലയം. തെരുവ് കച്ചവടക്കാർക്കെതിരെ പരിശോധന ശക്തമാക്കി ഖത്തർ വാണിജ്യ മന്ത്രാലയം. ഖത്തറിൽ കലാപ്രദർശനങ്ങൾ പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമെന്ന് ഖത്തർ മ്യൂസിയം. അണിഞ്ഞൊരുങ്ങി ലക്തൈഫിയ സൗന്ദര്യവൽക്കരണ പദ്ധതി പൂർത്തിയാക്കിയതായി അഷ്കാൽ. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.